just realized I've built walls a mile high to protect my heart, but now I'm all on stuck on the inside. Hi, hello. Once again, welcome back to my channel, Aami Stocks. അപ്പോൾ ഒന്ന് രണ്ട് ദിവസത്തിന് ശേഷമാണ് നമ്മൾ ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. കുറച്ച് തിരക്കിലൊക്കെ ആയിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ഇല്ലാണ്ടിരുന്നത്. അപ്പോൾ ദേ ഇന്ന് നമ്മൾ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടുള്ള അടിപൊളി ഫ്ലവേഴ്സ് ആണ് കേട്ടോ ചെയ്യാൻ പോണത്. ഫ്ലവർ സ്റ്റിക്സ് ആണ് ചെയ്യാൻ പോണത്. അപ്പോൾ ടിഷ്യൂ പേപ്പർ ഇല്ലാത്തവർ വിഷമിക്കേണ്ട, നിങ്ങൾക്ക് പേപ്പർ വെച്ചിട്ടും ഇത് ചെയ്യാൻ പറ്റും. നോട്ട്ബുക്കിൻ്റെ പേജസോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ A4 ഷീറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ടൊക്കെ നിങ്ങൾക്കിത് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ആരും വിഷമിക്കേണ്ട. അപ്പോൾ ദേ ടിഷ്യൂ പേപ്പർ ഞാൻ ഒന്ന് രണ്ടെണ്ണം ഇതേപോലെ വെച്ചിട്ടൊന്ന് മടക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ മടക്കണതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അതായത് കട്ട് ചെയ്യേണ്ട സമയത്ത് കുറച്ച് അധികം എണ്ണം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഈ മടക്കേൻ്റെ മുകളിലായിട്ട് നമ്മൾ റൗണ്ട് ഷേപ്പിലൊന്ന് വരച്ചെടുക്കണം. അപ്പോൾ അങ്ങനെ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കോമ്പസ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ റൗണ്ട് ഷേപ്പിലുള്ള എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് വരയ്ക്കാം കേട്ടോ. വല്ല പാത്രത്തിൻ്റെ അടുപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വരയ്ക്കാം. പിന്നെ ടിഷ്യൂ പേപ്പർ എന്ന് പറയുമ്പം അത്രയും സോഫ്റ്റാണ്, നല്ല തിന്നാണ്. അപ്പോൾ വളരെ ശ്രദ്ധിക്കുക കേട്ടോ, കാരണം നമ്മൾ ഒന്ന് ബലം പിടിച്ച് കഴിഞ്ഞാൽ അത് കീറി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ലോണം ശ്രദ്ധിച്ചിട്ട് വരച്ചെടുക്കാം. പേപ്പർ ആണെന്നുണ്ടെങ്കിൽ അത് സീനില്ല, പക്ഷേ ടിഷ്യൂ പേപ്പർ ആകുമ്പം അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമുക്ക് ആ റൗണ്ട് ഷേപ്പ് അതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്ത് കഴിഞ്ഞാലും ടിഷ്യൂ പേപ്പർ ആയത് കാരണം കൂടി നിൽക്കുകയാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ നമ്മൾ ഓരോന്നും ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ സാധാരണ പേപ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഇതിങ്ങനെ കൂടി കൂടി നിൽക്കും. അപ്പോൾ നമുക്ക് എല്ലാറ്റിനെയും ഒന്ന് വേറെ വേറെ ഇതേപോലെ ഒന്ന് വെച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു ഫ്ലേവർ ചെയ്യാനായിട്ട് ഇതേപോലെയുള്ള മൂന്നെണ്ണമാണ് ആവശ്യമായിട്ടുള്ളത്. ഞാൻ മൂന്നെണ്ണം ഇതേപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഒരെണ്ണം എക്സ്ട്രാ ഉണ്ടായിരുന്നു, അപ്പോൾ ഞാനത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. മൂന്നോ നാലോ ആയാലും കുഴപ്പമൊന്നുമില്ല, പിന്നെ കട്ട് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാവും, അതുകൊണ്ടാണ് ഞാൻ മൂന്നെണ്ണം എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നെക്സ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് മൂന്നും ഒരുമിച്ച് കൂട്ടിപ്പിടിക്കുക, എന്നിട്ട് പകുതി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് മടക്കുക. അതിനുശേഷം അതിൻ്റെ പകുതി വെച്ചിട്ടും ഇതേപോലെ ഒന്ന് മടക്കിയെടുക്കുക. പിന്നെ ഒരു തവണ കൂടെ നമ്മൾ ഇതേപോലെ മടക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് സിസേഴ്സ് വെച്ചിട്ട് സൈഡ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അതായത് രണ്ട് സൈഡും ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് നമ്മളൊരു പെറ്റലിൻ്റെ ഷേപ്പിൽ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ രണ്ട് സൈഡും നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം സെൻറ്റർ ഭാഗത്തായിട്ട് നമ്മൾ വീഡിയോയിൽ കാണുന്നത് പോലെയാണ് കേട്ടോ ചെയ്യണത്. ഇതേപോലെ ഒന്ന് കട്ട് ചെയ്യുക, എന്നിട്ട് ചെയ്തെടുക്കുക. അപ്പോൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് മനസ്സിലാവും ഞാൻ എങ്ങനെ ചെയ്യണമെന്നുള്ളത്. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് മെല്ലെ ഒന്ന് നിവർത്തി കൊടുക്കാം കേട്ടോ. അപ്പോൾ നിവർത്തി കൊടുക്കുമ്പോഴൊക്കെ നല്ലോണം ശ്രദ്ധിക്കുക, ടിഷ്യൂ പേപ്പർ ആയത് കാരണം മുറിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണം നിവർത്തി എടുക്കാനൊക്കെ. അപ്പോൾ ദേ ഇതേപോലെ ഒരു മൂന്നെണ്ണം ഞാനിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലവറാക്കി മാറ്റണം. അതിന് വേണ്ടിയിട്ട് നമ്മളിതേ പകുതി വെച്ചിട്ടൊന്ന് മടക്കിയിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഇതേപോലെ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് മടക്കുക. അപ്പോൾ ദേ ക്യൂട്ടായിട്ടുള്ള നമ്മുടെ ഫ്ലവർ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടും വൈറ്റ് ആയതുകൊണ്ടാണ് നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാവാത്തത്. നല്ല രസമായിട്ടുണ്ട് കാണാൻ. അപ്പോൾ ദേ ഇതേപോലെ കുറച്ച് അധികം ഫ്ലവേഴ്സ് ഞാനൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മടിയൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ കുറേ എണ്ണം ചെയ്തെടുക്കുക, ഏറ്റവും ഭംഗിയായിരിക്കും. നിറയെ ഇങ്ങനെ നമ്മൾ ഫ്ലവേഴ്സ് ഉണ്ടാക്കി വെക്കുമ്പോഴാണ് അതിൻ്റെ ഭംഗി ഉണ്ടാവുക. പിന്നെ ദേ ഞാനിനി കുറച്ച് ഗ്രീൻ കളർ ഇപ്പോൾ ഷീറ്റ് എടുത്തിട്ടുണ്ട്, വൈറ്റ് എന്നൊക്കെയാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഗ്രീൻ കളർ നല്ല ലൈറ്റ് ഗ്രീൻ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് വെച്ചിട്ട് നമുക്ക് സ്റ്റെമ്പ് ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ഞാൻ കുട്ടി കുട്ടി പീസസ് ആയിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് വെച്ചിട്ട് പേപ്പർ ട്യൂബ്സ് ആണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ പേപ്പർ ട്യൂബ് ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. എൻ്റെ കയ്യിൽ ഈർക്കിലൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ നമ്മുടെ പേനയുടെ ആ ഒരു ഫില്ലറില്ലേ അതാണ് എടുത്തിട്ടുള്ളത്. അത് വെച്ചിട്ട് ഇത് ഇതേപോലെ ഒന്ന് ഒരു പേപ്പർ ട്യൂബാക്കി മടക്കി എടുക്കുന്നുണ്ട്.
ഇനി നമ്മൾ ഇതിൻ്റെ ഒരു അറ്റത്ത് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. ഒരു രണ്ട് മൂന്ന് കട്ടിട്ട് കൊടുക്കുക കേട്ടോ. കത്തിരിക്ക വെച്ചിട്ട് ഒരുപാട് ലെങ്ത്തൊന്നും വേണ്ട, ഒരു ഇച്ചിരി തന്നെ മതി. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഇതേപോലെ ഒന്ന് വിടർത്തി കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ ഫ്ലവേഴ്സ് അതിൻ്റെ ഉള്ളിലേക്കായിട്ട് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒട്ടിക്കുക. അപ്പോൾ വളരെ സിമ്പിളാണ് കേട്ടോ. വീഡിയോ കാണാൻ നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് മനസ്സിലാവും. ഭയങ്കര എളുപ്പത്തിൽ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ചെറിയ കുട്ടികൾക്കൊക്കെ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള എല്ലാ ഫ്ലവേഴ്സും നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ദേ എല്ലാതും ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് അധികം എണ്ണമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഇപ്പോൾ ഫ്ലവറായി, സ്റ്റെമ്മായി, ഇനി നമുക്ക് കുറച്ച് ലീവ്സാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ദേ ഞാൻ സെയിം എ ഫോർ ഷീറ്റ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് അത് ജസ്റ്റ് മടക്കിയിട്ട് നമ്മൾ ലീഫിൻ്റെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് കട്ട് ചെയ്തിട്ടുള്ള ലീവ്സൊക്കെ നമ്മുടെ ഫ്ലവറിൻ്റെ മുകളിലേക്കായിട്ട് ഒട്ടിച്ച് കൊടുക്കണം. ആ സ്റ്റിക്കിൻ്റെ മുകളിലേക്കാണ് കേട്ടോ നമ്മൾ ഒട്ടിക്കണത്. അപ്പോൾ ഇതേപോലെ ലീഫിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യുക. എന്നിട്ട് വെച്ച് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. ഇതേപോലെ എല്ലാതും ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഒരൊറ്റ ലീഫ് മാത്രമേ വെക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ വെക്കാം കേട്ടോ. ഒന്നിൽ കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവും. എനിക്ക് മടിയത് കാരണം ഞാൻ ഒരെണ്ണം ഇവിടെ വെച്ചിട്ടുള്ളൂ കേട്ടോ. പിന്നെ അതേപോലെ നമ്മുടെ കത്രിക എടുത്തിട്ട് ജസ്റ്റ് ഇതേപോലെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു അനാച്ചുറൽ ലുക്ക് കിട്ടും നമുക്ക്. ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യും, കാരണം ഒരു ലീഫിൻ്റെ ഷേപ്പിൽ തന്നെ അത് വരും. അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ഇതുവരെ ഫോളോ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്യുക കേട്ടോ. ആമി തന്നെയാണ് പേര്. നമ്മുടെ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിലായിട്ട് ഞാൻ ലിങ്കൊക്കെ കൊടുത്തിട്ടുണ്ടേ. അപ്പോൾ ദേ അതിൻ്റെ കൂടെ നമ്മൾ എല്ലാ ഫ്ലവേഴ്സിനും ഇതേപോലെ ലീവ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഓരോന്നോരോന്നാണ് കേട്ടോ എല്ലാത്തിൻ്റെയും മുകളിൽ വെച്ചത്. ഇത് എല്ലാതും കൂടെ ഒരുമിച്ച് പിടിക്കുമ്പോൾ നല്ല ഭംഗിയാണ്. സെപ്പറേറ്റ് ആക്കുമ്പോൾ നമുക്ക് അത്ര ഭംഗി ഫീൽ ചെയ്യില്ല, പക്ഷെ ഒരുമിച്ച് പിടിച്ച് കഴിയുമ്പോൾ നല്ല രസമായിട്ടുണ്ട് കാണാൻ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഫ്ലവർ വേസ് ആണിത്. പെൻ പെൻസിൽ സ്റ്റാൻഡായിട്ട് ഫ്ലവർ വേസ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ ഞാനന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിലേക്കാണ് കേട്ടോ ഞാൻ ഈ ഫ്ലവേഴ്സൊക്കെ ഒന്ന് ഇട്ട് വെക്കണത്. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ്. ഭയങ്കര എളുപ്പമാണ്, സിമ്പിളാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ആ ട്രൈഡ് പിക്സൊക്കെ എനിക്ക് ഇൻസ്റ്റഗ്രാം വഴിയോ ഫേസ്ബുക്ക് വഴിയോ ഒക്കെ ആയിട്ട് അയച്ചു തരാം. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ എനിക്ക് കമൻറ്റ് ചെയ്യുക. മാത്രമല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ആ ഒരു ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്തിട്ട് അതിൽ ഓൾന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഇൻഷാല്ലാ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അതുവരിക്കും ടേക്ക് കെയർ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.